ഉത്തർപ്രദേശിന് പിന്നാലെ മദ്രസകളിൽ ദേശീയ ഗാനാലാപനം നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടകയിലും തീവ്ര ഹിന്ദുത്വ സംഘടനകൾ രംഗത്തു വരുന്നു ശിരോവസ്ത്രവിവാദം മസ്ജിദുകളുടെ ഉച്ചഭാഷണി നിരോധന ക്യാമ്പയിൻ മുസ്ലിം കച്ചവടക്കാരെ വിലക്കാനുള്ള നീക്കം ഇവയ്ക്ക് പിന്നാലെയാണ് ദേശീയ ഗാനവുമായി കാണ്ടിളക്കാൻ സംഘപരിവാർ രംഗത്ത് വരുന്നത് ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ദേശീയ ഗാനാലാപനം നിർബന്ധമാക്കണമെന്നാണ് ആവശ്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് അവർ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് നിലവിൽ മദ്രസകളിൽ ദേശീയ ഗാനം ആലപിക്കുന്നില്ലെങ്കിലും സ്വാതന്ത്ര്യദിനം റിപ്പബ്ലിക് ദിനം മുതലായ വിശേഷ ദിവസങ്ങളിൽ ആലപിക്കാറുണ്ട് എന്നാൽ എല്ലാ മദ്രസകളിലും ഇത് ചെയ്യുന്നില്ലെന്നാണ് ഹിന്ദു സംഘടനകളുടെ ആക്ഷേപം ദേശീയ ഗാനം ആലപിക്കാത്തവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ അർഹതയില്ലെന്ന് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി സി ടി രവി പറയുന്നു ദേശീയ ഗാനത്തെയും ഭരണഘടനയെയും ദേശീയ പതാകയെയും ബഹുമാനിക്കാത്തവർ സാങ്കേതികമായി മാത്രമേ ഇന്ത്യയിൽ ജീവിക്കുന്നുള്ളൂ എന്നും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട് അതിനാൽ ദേശീയ ഗാനം ആലപിക്കാൻ മദ്രസകൾ സ്വയം മുന്നോട്ട് വരികയാണ് വേണ്ടത് ഇല്ലാത്തതും സങ്കല്പത്തിൽ സൃഷ്ടിക്കുന്നതുമായ വിഷയങ്ങളെ സ്ഥാനത്തും അസ്ഥാനത്തും പ്രതിഷ്ഠിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഉള്ളിൽ ഭീതി വർദ്ധിപ്പിച്ച് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുവാനുള്ള തന്ത്രപരമായ ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ ഒരു കാലത്ത് പുരോഗമന സ്വഭാവം എല്ലാ രംഗങ്ങളിലും പുലർത്തിയിരുന്ന കർണാടകം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അനുകരിക്കാനിറങ്ങുന്നത് അപലപനീയം തന്നെയാണ് ഒരു നമ്മുടെ മുറ്റത്തും ഈ രംഗങ്ങൾ ആവർത്തിക്കപ്പെട്ടേക്കാം എന്തായാലും പരിഹാരമില്ലാത്ത അങ്കലപ്പിലാണ് കർണാടകയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ പതിവ് പോലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അപകടകരമായ മൗനത്തിലാണ് ഇവിടെയും